അപ്പൊ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് അഖിൽ സത്യൻ ഡയറക്ട് ചെയ്തുള്ള പാച്ചുവും അത്ഭുത വിളക്കും എന്ന മൂവിയെ കുറിച്ചാണ്. മൂവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓ മൈ ഗോഡ്, കുറെ നാൾക്ക് ശേഷം ഒരു ഫീൽ ഗുഡ് മൂവി കണ്ടതിന്റെ സന്തോഷത്തിലാണ് ഞാൻ. ഐ എം ടോട്ടലി സാറ്റിസ്ഫൈഡ്. എന്ന് വെച്ചാൽ നമ്മൾ റീസെന്റ് ആയിട്ട് ഇറങ്ങുന്ന എല്ലാ മൂവിയും പോയി കാണാറുണ്ടെങ്കിലും, ഈവൻ ഇപ്പൊ നീലവെളിച്ചം കണ്ടു, അതിന് മുന്നേ ഇറങ്ങിയ രണ്ട് മൂന്ന് മൂവീസ് ഒക്കെ നമ്മൾ പോയി കാണാറുണ്ടെങ്കിലും, നമുക്കൊരു ഫീൽ ഗുഡ് മൂവി ഞാൻ കണ്ടിട്ട് കുറേ നാളായി. സോ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സാറ്റിസ്ഫൈഡ് ആവുന്ന ഒരു മൂവിയാണ് തേർഡ് പാസിലെ പാച്ചവും അത്ഭുത വിളക്കും എന്ന മൂവി. ഇനി മൂവിയിലേക്ക് വരുവാന്നുണ്ടെങ്കിൽ, നമുക്കിടയിലുള്ള ഒരു സാധാരണക്കാരനെയാണ് തേർഡ് പാസിൽ അഭിനയിച്ചിരിക്കുന്നത്, ഒരു കോമൺ മാൻ. അതായത് നമ്മളൊക്കെ പോലുള്ള ഒരു കോമൺ മാനിനെയാണ്. അതായത് പൈസയ്ക്ക് പൈസയൊന്ന് പിടിച്ച് ചിലവാക്കുക, അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ വേറെ രീതിയിലൊക്കെ ചെയ്യാൻ ശ്രമിക്കുക, ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു കോമൺ മാനിനെയാണ് നമുക്കതിൽ തേർഡ് പാസിനെ കാണാൻ പറ്റുന്നത്. പിന്നെ ഈ മൂവിയുടെ നെയിമിലേക്ക് വരുവാണെങ്കിൽ, പാച്ചുവും അത്ഭുത വിളക്കും എന്ന് പറയുന്നത് മൂവിയുടെ നെയിം എങ്ങനെയാണ് എന്ന് ഡിസ്ക്ലോസ് ചെയ്യുന്നത് നിങ്ങൾക്ക് മൂവി കാണുന്നതിൽ ഒരിക്കലും എഫക്ട് ചെയ്യത്തില്ല. പാച്ചു എന്ന് പറയുന്നത് തേർഡ് പാസിൻ്റെയും പാച്ചുവിനൊരു അത്ഭുത വിളക്ക് കിട്ടുന്നതിനെ കുറിച്ചുമാണ് മൂവിയിൽ പറയുന്നത്. അത്ഭുത വിളക്ക് എന്ന് പറയുമ്പം എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം അവർ തോട്ട്സ് ആണ്. നമ്മൾ ഒരിക്കലും വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു അത്ഭുത വിളക്കല്ല ആ അത്ഭുത വിളക്ക് എന്ന് പറയുന്നത്. പിന്നെ മൂവിയിലെ ക്യാരക്ടേഴ്സ്, ഒരു ന്യൂ കമ്മർ ഉണ്ട്, ആക്ട്രസ് ആണ്, ന്യൂ കമ്മർ ആണെന്ന് തോന്നുന്നു, ഐ ഡോണ്ട് നോ. ഞാൻ പുള്ളിക്കാരി ആദ്യമായിട്ടാണ് ആ മൂവിയിൽ കാണുന്നത്. പുള്ളിക്കാരി സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പുള്ളിക്കാരിയുടെ അഭിനയം. പേഴ്സണലായിട്ടുള്ള ഒരു ഒപ്പീനിയനാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണോന്നില്ല. പിന്നെ മൂവിനെ കുറിച്ച് വേറൊരു കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ, ഒരു ഗുഡ് മെസ്സേജ് നമുക്ക് എല്ലാവർക്കും തരുന്നുണ്ട്. കാരണം നമുക്കിടയിലും നമുക്ക് എത്രത്തോളം എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഇപ്പോഴത്തെ ഈ തലമുറയ്ക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആ ടൈമിലും എഡ്യൂക്കേഷൻ ഒന്നും കിട്ടാതെ എന്താ ഇങ്ങനെ ലൈഫ് സാക്രിഫൈസ് ചെയ്ത് ഒരുപാട് കഷ്ടതയിലൂടെ പോകുന്ന ഒരു തീമാണ് ആ മൂവിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. സോ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു കോമൺ മാനിൽ നിന്ന് വേറിലേക്ക് പോകുന്ന ഒരു തീമാണ്, അതായത് ഇങ്ങനെ ഒരു ഇമോഷണലിലേക്ക് പോകുന്ന തീമാണ് മൂവിയിൽ അഖിൽ സത്യൻ കൊണ്ടുവരാൻ ശ്രമിച്ചതെന്ന് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ എന്താ ഫൺ എലമെൻ്റ് ആണെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ട്, ഫൺ എൻ്റർടൈൻമെൻ്റ് ആണ്, ഫാമിലി എൻ്റർടൈനറാണ് മൂവി, ഇമോഷൻസ് എല്ലാം ഉണ്ട്. നമുക്കിങ്ങനെ ഒരിക്കലും ലാഗ് വരത്തില്ല, നമുക്കിങ്ങനെ ഒരു ഡിസ്ട്രാക്ഷൻ വരത്തില്ല, നമുക്ക് മടുക്കത്തില്ല മൂവി. കാരണം തുടക്കം മുതൽ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും എല്ലാം നമ്മളിങ്ങനെ ഒരു സാറ്റിസ്ഫൈ കാം ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന മൂവിയാണ്. സോ എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ മസ്റ്റ് ആയിട്ടും കാണുക. നിങ്ങൾക്ക് എല്ലാം ഇപ്പം എന്താ ഒരുപാട് ഫൈറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഭയങ്കര സൗണ്ടായിട്ടുള്ളൊരു മൂവിയിൽ നിന്ന് മാറി റിലാക്സ് ചെയ്യണം അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ മസ്റ്റ് ആയിട്ടും കാണേണ്ട ഒരു മൂവിയാണ്. ഫഹദിൻ്റെ അഭിനയത്തിൽ നിന്നും ആരോടും എടുത്തു പറയേണ്ട ആവശ്യമില്ലെന്നറിയാം. സോ ഡു വാച്ച് ദിസ് മൂവി ആൻഡ് കമൻറ്റ് യുവർ ഒപ്പീനിയൻസ് ബിലോ.